നമസ്കാരം. ഏറെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തിറങ്ങിയ മറക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലെ വിസ്മയ ദൃശ്യങ്ങൾ ഏറെ ചർച്ചയായിട്ടുണ്ട്. മീറ്ററുകളോളം ഉയരുന്ന തിരകളും കപ്പലിനെ വട്ടം കറക്കുന്ന കൊടുങ്കാറ്റുകളും യുദ്ധത്തിൽ തകർന്നു മുങ്ങുന്ന കപ്പലുകളും ഒക്കെ കൺമുന്നിൽ കാണുമ്പോൾ കയ്യടിനെടുത്തത് ചിത്രത്തിന്റെ കലാ സംവിധാനം ഒരുക്കിയ സാബു സിറിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകൾ സൃഷ്ടിച്ചെടുത്ത ചിത്രത്തിന്റെ സംവിധായകൻ പ്രിയദർശന്റെ മകൻ കൂടിയായ സിദ്ധാർത്ഥുമാണ്. കടലിലെ കൊടുങ്കാറ്റും യുദ്ധവും ഒന്നും കടലിൽ ചിത്രീകരിക്കാൻ കഴിയില്ല. ചിത്രത്തിനായി 1.5 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ടാങ്ക് നിർമ്മിച്ചു. അതിൽ വെള്ളം നിറച്ചിട്ടാണ് കടലും തിരയും കൊടുങ്കാറ്റും എല്ലാം സിനിമയ്ക്കായി സൃഷ്ടിച്ചത് എന്നാണ് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞത്. ഈ സിനിമയ്ക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കാൻ മാത്രമായി പ്രത്യേക ഫാക്ടറികൾ ഉണ്ടാക്കി. അവിടെ 100 കണക്കിന് പീരങ്കികളും 1000 കണക്കിന് വാളുകളും തോക്കുകളും പടച്ചട്ടകളും കിരീടങ്ങളും മുഖാവരണങ്ങളും കാൽച്ചട്ടകളും ചെരുപ്പുകളും ഷൂസും ഉണ്ടാക്കി. 100 കണക്കിന് ആളുകൾ ഒരു കൊല്ലത്തോളം ജോലി ചെയ്തിട്ടാണ് ചിത്രത്തിന് വേണ്ട പഴമയുടെ പ്രൗഢി നിർമ്മിച്ചത്. ബാഹുബലിക്ക് കലാ സംവിധാനത്തിനായി ചെലവായത് 200 കോടി രൂപയെങ്കിൽ 16 കോടി രൂപയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഈ ചിത്രത്തിന്റെ കലാ സംവിധാനത്തിനായി ചെലവാക്കിയത്. 20 അടി ഉയരമുള്ള ടാങ്കുകളിൽ വെള്ളം നിറച്ച് ഒരുമിച്ച് തുറന്നു വിട്ടിട്ടാണ് തിര ഉണ്ടാക്കിയത്. മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന യമഹ എഞ്ചിനുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച് തിരക്ക് ശക്തി കൂട്ടി. മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈകളിൽ ഡ്രമ്മുകൾ കെട്ടിവെച്ച് ആഞ്ഞടിച്ച് തിരയുടെ ഇളക്കമുണ്ടാക്കി. ടൺ കണക്കിന് സോപ്പ് പൊടിയിട്ട് അതിൽ കടലിലെ വെളുത്ത പതയുണ്ടാക്കി. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൂടെ ഇത് വൻ തിരകളാക്കി മാറ്റി. ഇന്ത്യയിലുണ്ടായ ഏറ്റവും മികച്ച കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളിൽ ഒന്നാണ് സിദ്ധാർത്ഥ സൃഷ്ടിച്ചത്. വാട്ടർ ടാങ്കിലെ ഓരോ ഷോട്ടിനും പിന്നിൽ ബ്ലൂ സ്ക്രീനുകൾ വയ്ക്കണം. അതിലാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്ത് പിന്നീട് അതിനെ കടലാക്കി മാറ്റുന്നത്. കപ്പലിന് തന്നെ 60 അടി ഉയരവും 100 അടി നീളവുമുണ്ട്. അതിലും 40 അടി കൂടി ഉയരത്തിൽ സ്ക്രീൻ നിന്നാലേ ഗ്രാഫിക്സ് ചെയ്യാൻ സാധിക്കൂ. ടാങ്കിന് ചുറ്റും റോഡ് ഉണ്ടാക്കി വലിയ ട്രക്കുകളിൽ സ്ക്രീൻ വയ്ക്കുകയാണ് സാബു സിറിൽ ചെയ്തത്. ടാങ്കിന് ചുറ്റും ആ ലോറി പതുക്കെ ഓടിച്ച് വേണ്ടിയിടത്ത് സ്ക്രീൻ എത്തിച്ചു. സാധാരണ ഇത്രയും വലിയ സ്ക്രീൻ മാറ്റിവെക്കാൻ മാത്രം 150 പേരുടെ മണിക്കൂറുകൾ നീണ്ട അധ്വാനം വേണം. ലോറിയിൽ സ്ക്രീൻ വയ്ക്കാമെന്ന സാബുവിന്റെ ചിന്തയിൽ സമയവും പണവും അധ്വാനവുമാണ് ലാഭിച്ചത്. ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു കഥയാണ് ചിത്രത്തിന്റേത് എന്ന് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞു. മോഹൻലാലിന്റെ മറക്കാർ മുതൽ സിനിമയിലെ പുരുഷ കഥാപാത്രങ്ങളെല്ലാം ശരിക്കുള്ളവരാണ്. എന്നാൽ അവരെല്ലാം പല കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാകാം. സിനിമയുടെ കഥയിൽ അവർ ഒരുമിച്ചുവെന്നും മാത്രം. മങ്ങാട്ടച്ചൻ ജീവിച്ചത് പൂന്താനം ജീവിച്ച കാലത്താണ് എന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തെ സാമൂതിരി ആരാണ് എന്ന് പറയാൻ രേഖയില്ല. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം രചയിതാവിന്റെയും സംവിധായകന്റെയും സൃഷ്ടിയാണ്. അവരെക്കുറിച്ച് ചരിത്ര രേഖ ഇല്ല എന്ന് തന്നെ പറയാം. കുഞ്ഞാലിമറക്കാരുടേത് എന്നല്ല 17-ാം നൂറ്റാണ്ടിന് മുൻപുണ്ടായിരുന്ന രാജാക്കന്മാരുടെയോ പടനായകന്മാരുടെയോ ചരിത്രം ആരും എഴുതി വെച്ചിട്ടില്ല. മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കൊട്ടാരം എവിടെയായിരുന്നു എന്നതുപോലും ആർക്കും അറിയില്ല. അതിന്റെ ഒരു കല്ല് പോലും കണ്ടെടുത്തിട്ടില്ല. സിനിമയിൽ കാണിച്ച യുദ്ധം യഥാർത്ഥത്തിൽ നടന്ന യുദ്ധത്തിന്റെ തനിപ്പകർപ്പല്ല. കേരളത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായി എന്ന് പലയിടത്തും പരാമർശമുണ്ട്. അതിന്റെ കൃത്യമായ വിവരവുമില്ല. അതിൽ പലതും വലിയ ശണ്ഠകളാണ്. വെടിക്കോപ്പും മികച്ച ആയുധങ്ങളും എല്ലാം ഉപയോഗിച്ചത് അപൂർവം യുദ്ധങ്ങളിൽ മാത്രം. 15-ഉം 16-ഉം നൂറ്റാണ്ടുകളിൽ 1000 കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹായുദ്ധങ്ങൾ നമുക്കുണ്ടായിട്ടില്ല. അത്തരമൊരു ഏകീകൃത സൈനിക സംവിധാനം ഉണ്ടായിരുന്നതായും രേഖയില്ല. മരക്കാരുടെ കാലത്തിന് ശേഷം തോക്കുമായി വന്നവർ നമ്മുടെ നാടിനെ വലിയ പ്രതിരോധമില്ലാതെ തകർത്തിട്ടുമുണ്ട്. കെട്ടിടങ്ങൾ നശിപ്പിച്ചിട്ടുമുണ്ടാകാം. നമ്മുടെ നാട്ടിൽ യുദ്ധങ്ങൾ കൊണ്ട് മാസങ്ങളോളം നീളുന്ന പലായനങ്ങൾ ഉണ്ടായിട്ടില്ല. വിദേശികൾ ഇവിടെ ആദ്യം വന്നത് കച്ചവടക്കാരായിട്ടാണ്, നാട് പിടിച്ചെടുക്കാനല്ല. ശരാശരി 1000 പേരാണ് പല ഷോട്ടുകളിലും ഉണ്ടായിരുന്നത്. പല ദിവസങ്ങളിലായി 12,000 പേർ ക്യാമറയ്ക്ക് മുന്നിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മാത്രമായി എത്തി. നടന്മാർ വേറെയും. ഇവരുടെ വേഷം, മേക്കപ്പ് എന്നിവയെല്ലാം നടത്തണമായിരുന്നു. സാബു സിറിൽ ലോകോത്തര ആർട്ട് പ്രൊഡക്ഷൻ ഡിസൈനറാണ് എന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാകുമെന്നും പ്രിയദർശൻ പറയുന്നു.